ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ക്യാരറ്റ് അലുവ ഉണ്ടാക്കുന്നത്. അതിനാവശ്യം 1 കിലോ ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അര കപ്പ് വെള്ളം, കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ചൂടാറിയതിനു ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. രണ്ട് തേങ്ങയുടെ പാൽ അധികം വെള്ളം ചേർക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് വെക്കാം. ഇതിവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ ഇത്തിരി വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള 4 പീസ് ശർക്കര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര നന്നായി പൊടിച്ചതിന് ശേഷം അതിൽ വെള്ളം ചേർത്ത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കരയും അരിപ്പൊടിയും നമുക്ക് ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ വറ്റിയാൽ എണ്ണ വരാൻ തുടങ്ങും. അപ്പൊ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യിൽ വറുത്ത കുറച്ച് നട്ട്സ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇങ്ങനത്തെ ഒരു പരുവത്തിലായി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ മൊത്തം ഒന്ന് വരാൻ വേണ്ടി നമുക്കിതൊന്ന് ചെരിച്ചു വെക്കാം. കാറ്റലുവയുടെ ഹൃദയത്തുണ്ട്.